നമസ്കാരം. റെയർ ആൻഡ് റിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ എൻ എൽ പിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് എൻ എൽ പി, എങ്ങനെയെല്ലാമാണ് എൻ എൽ പി പ്രവർത്തിക്കുന്നത്, എൻ എൽ പിയെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എൻ എൽ പി ജീവിതത്തിൽ എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്താം എന്നെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ ഒരു നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുവാൻ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നീ മൂന്ന് പദങ്ങളുടെ ചുരുക്കപ്പേരാണ് എൻ എൽ പി. 1970s അമേരിക്കയിലെ കാലിഫോർണിയ സർവകലാശാലയിലെ ഗണിതശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്ന റിച്ചാർഡ് ബ്ലണ്ടറും അതേ സർവകലാശാലയിലെ ഭാഷാ പ്രൊഫസറായ ജോൺ ഡ്രൈൻഡറും ചേർന്ന് ജീവിതത്തിൽ വിജയം നേടിയവരെ മാതൃകയാക്കി ജീവിത വിജയം കൊയ്യാനുള്ള ഒരു കലയും ശാസ്ത്രവും വികസിപ്പിച്ചെടുത്തു. ഇതിന് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം അഥവാ എൻ എൽ പി എന്ന് പേരും കൊടുത്തു. ജീവിത വിജയം നേടിയവരെ മാതൃകയാക്കി നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു വിദ്യയായാണ് എൻ എൽ പി അറിയപ്പെടുന്നത്. നമ്മുടെ മനസ്സ് കമ്പ്യൂട്ടർ പോലെയാണ്. ചില സന്ദർഭങ്ങളിൽ അത് കമ്പ്യൂട്ടർ വൈറസുകൾ പോലെയുള്ള അനാവശ്യ സ്വഭാവങ്ങൾക്കും ശീലങ്ങൾക്കും അടിമപ്പെടുന്നു. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ വീണ്ടെടുക്കാനുള്ള ഒരു പ്രവർത്തന രീതിയാണ് എൻ എൽ പി. ചിന്ത, വികാരം, പ്രവൃത്തി എന്നിവയ്ക്കായി നാം മാനസികമായി ഉപയോഗപ്പെടുത്തുന്ന നടപടിക്രമങ്ങളാണ് ശരിക്കും പ്രോഗ്രാമിംഗ്. നാം കമ്പ്യൂട്ടറിൽ നടത്തുന്ന പ്രോഗ്രാമിങ്ങിനെ പോലെയാണ് നമ്മുടെ മനസ്സിലും പ്രോഗ്രാം ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് പോലെ ഇഷ്ടമില്ലാത്ത പ്രോഗ്രാമുകൾ ഒഴിവാക്കുകയോ കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്താൽ എന്താണ് നമ്മുടെ മനസ്സിൽ സംഭവിക്കുക? നമ്മുടെ ചിന്തകളിലും വികാരങ്ങളിലും പ്രവൃത്തികളിലും മാറ്റം വരും. അതായത് നമ്മിൽ നല്ല മാറ്റം വരും. അപ്പോൾ എൻ എൽ പി ഒരു മികവിൻ്റെ ശാസ്ത്രമാണെന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. നമുക്ക് ഓരോരുത്തർക്കും അത്ഭുതകരമായ വിജയം നേടിത്തന്ന, നമ്മെ ഏറെ സന്തോഷിപ്പിച്ച, നാം സ്വയം മറന്ന നിമിഷങ്ങളെ മനസ്സിൽ പുനഃസൃഷ്ടിച്ച് വീണ്ടും അനുഭവങ്ങൾ ഉണ്ടാക്കി വിജയം സുനിശ്ചിതമാക്കാനുള്ള കലയും ശാസ്ത്രവുമാണ് എൻ എൽ പി. പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സ്, മസ്തിഷ്കം എന്നിവയാണ് ന്യൂറോ എന്ന പദം സൂചിപ്പിക്കുന്നത്. കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക്, നാക്ക് എന്നീ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന കാഴ്ച, കേൾവി, മണം, സ്പർശം, സ്വാദ് എന്നിവയിലൂടെയാണ് എല്ലാ അറിവുകളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഉള്ളിൽ ആന്തരിക ചിത്രീകരണം നടക്കുന്നു. വ്യക്തികൾ ലോകത്തെയും സ്വഭാവത്തെയും നോക്കിക്കാണുന്നത് ഈ ആന്തരിക ചിത്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ ഒരാളുടെ മനസ്സിൽ വസ്തുക്കൾ ചിത്രീകരിക്കപ്പെടുന്ന രീതി മാറ്റിയെടുത്താലോ വ്യക്തിയുടെ മാനസികാവസ്ഥയും മാറ്റിയെടുക്കാം. ആശയവിനിമയം, ഭാഷ, ആംഗ്യം, അംഗവിക്ഷേപം എന്നിവയാണ് ലിംഗ്വിസ്റ്റിക് എന്ന പദം പ്രതിനിധാനം ചെയ്യുന്നത്. ആശയവിനിമയത്തിൽ വെറും 7% പങ്കു മാത്രമേ ഭാഷയ്ക്കുള്ളൂ എന്നതാണ് സത്യം. ആശയവിനിമയത്തിൽ 1st ശരീരഭാഷ അഥവാ ബോഡി ലാംഗ്വേജിനാണ്, 56%. ബാക്കി 37% സ്വര വ്യതിയാനങ്ങൾ അഥവാ വോയിസ് മോഡുലേഷനാണ്. അപ്പോൾ ആശയവിനിമയത്തിൽ മികവ് പുലർത്താൻ ഭാഷയെക്കാളും ശരീരഭാഷയും സ്വര വ്യതിയാനവുമാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മുടെ മസ്തിഷ്കത്തെയും നാഡീവ്യൂഹത്തെയും കാര്യക്ഷമമായി നിയന്ത്രിച്ച് ശരീരത്തെയും മനസ്സിനെയും ഒരേ താളക്രമത്തിലാക്കി എപ്രകാരം ജീവിത വിജയത്തിന് വിനിയോഗിക്കാം എന്നതാണ് എൻ എൽ പി വിശദീകരിക്കുന്നത്. അതിന് എൻ എൽ പിയിൽ ചില ടെക്നിക്കുകളുണ്ട്. ആങ്കറിംഗ്, സ്വിഷ് പാറ്റേൺ, സർക്കിൾ ഓഫ് എക്സലൻസ് എന്നിവയെല്ലാമാണ് ഈ ടെക്നിക്കുകൾ. ഇനി എൻ എൽ പിയെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. നമുക്ക് ലോകവീക്ഷണം ശാസ്ത്രീയമാക്കാൻ കഴിയുന്നു. ഫലവത്തായ ആശയവിനിമയത്തിലൂടെ മെച്ചപ്പെട്ട വ്യക്തിബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു. വിജയികളെ മോഡൽ ചെയ്ത് വിജയം കൊയ്യാൻ നമ്മെ കരുത്തരാക്കുന്നു. പേടി, അപകർഷതാബോധം തുടങ്ങിയ അധമ വികാരങ്ങളെ മാറ്റാൻ സഹായിക്കുന്നു. സ്വഭാവ ദൂഷ്യങ്ങളെ മാറ്റി തത്സ്ഥാനത്ത് സത്സ്വഭാവങ്ങൾ സൃഷ്ടിക്കാനാകും. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളോട് എളുപ്പത്തിൽ പ്രതികരിച്ച് നമ്മുടെ മസ്തിഷ്കയുക്തമായുള്ള മാറ്റങ്ങൾ വരുത്തുന്ന തലച്ചോറാകുന്ന പ്രവർത്തന പദ്ധതിയിൽ ഓരോ സമയത്തും ഓരോ പ്രശ്നങ്ങൾ നാം സൃഷ്ടിച്ചു നൽകും. കമ്പ്യൂട്ടറിൻ്റെ സാങ്കേതിക പദമനുസരിച്ച് ഈ പ്രശ്നങ്ങളെ വൈറസുകൾ എന്ന് വിളിക്കാം. മോശമായ അനുഭവങ്ങൾ കുറേ കാലം മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കും.
ഇവ ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കും. ഇതിൽ നിന്നും മോചനം നേടാൻ മനഃശാസ്ത്രജ്ഞൻ വേണ്ട, സ്വയം ശാസ്ത്രീകരിക്കാൻ എൻ എൽ പി സഹായിക്കും. എൻ എൽ പിയെ കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം മാത്രമാണിത്. ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പരിമിതികളുണ്ട്. ആയതിനാൽ ഈ ഒരു നല്ല അറിവ് ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുവാൻ ദയവായി വീഡിയോ ഷെയർ ചെയ്യൂ. ഇനി മറ്റൊരു പുതിയ വീഡിയോവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.